പ്രൈസ് ദി ലോർഡ്. വിസ്മയ ഉത്സവം എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തേശുവിനുള്ള വന്ദനത്തെ അറിയിക്കട്ടെ. ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഒരു ദൈവം തന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മളോട് ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഒന്നും കൂടെ വ്യക്തമായി അത് വിശദീകരിച്ചാൽ ആരാണ് ദൈവമക്കൾ? ദൈവമക്കൾ എന്ന് പറയുന്നത് ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെയാണ് ദൈവമക്കളെന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് ആത്മാവിൽ എങ്ങനെയാണ് നടത്തപ്പെടുക, ആത്മാവിനെ അനുസരിച്ച് എങ്ങനെയാണ് നടക്കുവാൻ സാധിക്കുക, ആത്മാവിൽ നടക്കുന്നതിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ്, അതാണ് നമ്മളിന്ന് വളരെ സൈലൻ്റായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. റോമാലേഖനം ഈടുറ്റൊരു ലേഖനമാണ്. എസ്പെഷ്യലി 8-ാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന അധ്യായമാണ്. റോമാലേഖനം നമ്മളോട് വിവരിക്കുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. പ്രവൃത്തിയാൽ ഒരു ജഡവും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ഈടുറപ്പിച്ച് വിശ്വാസത്താലുള്ള നീതീകരണത്തെ വിശദീകരിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ സ്വയമായി ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുവാൻ കഴിയത്തില്ല. പാപത്തിലാണ്ടുപോയ മനുഷ്യൻ, ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവിക പദ്ധതികൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഇറക്കുമ്പോൾ ന്യായപ്രമാണത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുവാൻ പലവിധമായിരിക്കുന്ന ശ്രമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിലാണെന്നും ഒരു മനുഷ്യൻ്റെ കർമ്മമാർഗം കൊണ്ട് അവന് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാൻ കഴിയത്തില്ല എന്നും റോമാലേഖനം 1, 2, 3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് റോമാലേഖനം 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. പിന്നെ എങ്ങനെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത്? ക്രിസ്തേശുവിലെ വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ തന്നെ അങ്ങനെ നീതീകരിക്കപ്പെടുന്നയാൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നയാൾ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി കർത്താവായി അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും എൻ്റെ നീതിക്കായി ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുന്നവൻ ദൈവം കൊടുക്കുന്ന പദവിയാണ് നീതിമാനെന്നുള്ളത്. അവനെ സ്വർഗം നീതീകരിക്കുകയാണ്. അങ്ങനെ ഏത് പാപമായാലും പാപമെത്ര കടുംചുമപ്പായാലും അത് ഹിമത്തോളം വെളുപ്പിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അത് സാധ്യമാണ്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് കഴുകൽ പ്രാപിച്ച് ഒരുവൻ വിശുദ്ധനായി മാറുന്നത്. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അല്ലെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നവൻ ദൈവത്തിൻ്റെ മകനായി മകളായി മാറും. അങ്ങനെ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് മുമ്പോട്ട് നടക്കേണ്ടതെന്നും ബൈബിൾ വിശദമായി നമ്മളോട് പഠിപ്പിക്കുന്നു. അങ്ങനെ നീതീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി പിന്നീട് നയിക്കപ്പെടുന്നത് നടക്കുന്നത് ആത്മാവിലായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് അനുസരിച്ചായിരിക്കണം ആ വ്യക്തി മുമ്പോട്ട് തൻ്റെ ജീവിതം നയിക്കേണ്ടത്. വളരെ വ്യക്തമായി പറഞ്ഞാൽ യേശു പറഞ്ഞു, ഞാൻ പോയതിന് ശേഷം കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരും. ആ കാര്യസ്ഥൻ നിങ്ങളുടെ നടുവിൽ വരുമ്പോൾ, ആത്മാവ് നിങ്ങളിൽ വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. അങ്ങനെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ പറ്റി യേശു തൻ്റെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തി. നിങ്ങൾ എന്നോട് കേട്ട വാക്തത്വത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് അവരോട് പറഞ്ഞു.
അങ്ങനെ അവർ വാക്തത്വത്തിന് വേണ്ടി കാത്തിരുന്നു. മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് ആ വാക്തത്വ വിഷയമായ പരിശുദ്ധാത്മാവ് സർവശക്തിയോടും കൂടെ ഇറങ്ങി വന്നു. അഗ്നി ജ്വാലകൾ പോലെ പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരുടെ മേൽ പതിച്ചു. അങ്ങനെ അവർ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. ആത്മാവ് ഒരുവനിൽ വസിക്കുന്നത് എങ്ങനെയെന്ന് ലോകം കണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് വെളിപ്പെടുമ്പോഴാണ്. നിശ്ചയമായും എന്തിനാണ് ആത്മാവിനെ നമ്മുടെ ഇടയിൽ അയച്ചിരിക്കുന്നത്, നമ്മളിൽ പകർന്നിരിക്കുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി വേണം മുമ്പോട്ട് പോകാൻ. നമ്മൾ വലിയ ബഹളം ഉണ്ടാക്കുന്നതിലോ ആത്മാവിൽ ആരാധിക്കേണ്ടെന്നല്ല, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അന്യഭാഷയിൽ തന്നെ നമുക്ക് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അന്യഭാഷയിൽ ആരാധിക്കണം, അതിനൊക്കെ നമുക്കതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ആത്മാവിൽ ബലപ്പെടുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്തിനാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുന്നത് ആത്മാവിലുള്ള നടത്തിപ്പ് അതെത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ആത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുന്നത് വെറുതെ ആരാധിക്കുവാൻ മാത്രമല്ല, ബഹളമുണ്ടാക്കാൻ മാത്രമല്ല, ഇതെല്ലാം അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു എങ്കിലും നമ്മൾ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിലും ദൈവശക്തിയിൽ നിറയുന്നുണ്ട് എങ്കിലും ആത്മാവെന്ന ശക്തിയെ എത്രത്തോളം ഉൾക്കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവെന്ന വ്യക്തിയുമായി നമുക്കൊരു ബന്ധം ആവശ്യമാണ്. ആത്മാവിൽ നടക്കുവാൻ നമ്മളെപ്പോൾ തുടങ്ങുന്നു, അവിടെ തൊട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ഡിസിപ്ലിനുള്ള ഒരു ലൈഫായി മാറുവാൻ സാധിക്കുന്നത്. ദൈവം ആത്മാവിനെ നമ്മുടെ മേൽ തന്നിരിക്കുന്നതിൻ്റെ വലിയ അർത്ഥം നമ്മൾ വിശുദ്ധിയിൽ തികവുള്ളവരായി കാണുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു രണ്ടാമതായി പ്രത്യക്ഷനാകാൻ പോകുന്നത് പാപികളെ കൊണ്ടുപോകാനല്ല, മറിച്ച് നീതിമാന്മാരെ ചേർക്കാനാണ് കർത്താവ് രണ്ടാമതായി മേഘാരൂഢനായി കടന്നു വരുന്നത്. യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് പാപികളെ തേടിയാണ്, പാപികൾക്ക് വേണ്ടിയാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, പാപിയെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവാണ്. അങ്ങനെ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിൽ അവൻ ലോകത്തിലെ സകല പാപികളെയും നേടുവാനായി വന്നു. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് പാപികളെ തേടിയല്ല, തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ തേടിയാണ്. അപ്പോൾ ഈ ഒന്നാം വരവിൻ്റെയും രണ്ടാം വരവിൻ്റെയും പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ഒന്നാം വരവിൽ സംഭവിച്ചതെന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്താൽ പാപത്തിനുള്ള പരിഹാരം, പാപമോചനം സാധ്യമാക്കുകയാണ്. സ്നാപയോഹന്നാൻ യോർദാൻ ആറ്റിൻകരയിൽ യേശു ക്രിസ്തുവിനെ കാണുമ്പോൾ താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുവാൻ വെളിപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ യേശു ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഈ താന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പിതാവ് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നു. അത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് നീതിമാന്മാരെ തേടിയാണ്. അപ്പോൾ അവൻ്റെ കാൽവറി മരണം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ കാൽവറി മരണത്താൽ തൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട നീതിമാന്മാരെ തേടി യേശു രണ്ടാമതും മേഘത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ടവൻ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതാണ് വാക്യം. അപ്പോൾ ആരാണ് കർത്താവിൻ്റെ വരവിൽ പോകുക? അടിവരയിട്ട് പറയട്ടെ,
ആത്മാവിൽ നയിക്കപ്പെടുന്ന വിശുദ്ധന്മാരെ മാത്രമാണ് കർത്താവിൻ്റെ വരവിൽ പോകുക. ഒന്ന് തെസ്സലോനിക്കി ലേഖനം 4:4 അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ദൈവം നമ്മളെ അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ വിളിച്ചത്. അപ്പോൾ നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നത്, നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ആത്മാവിൽ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നമ്മുടെ മേൽ വിശുദ്ധി വെളിപ്പെടുകയാണ്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല എന്ന് നാം കാണുന്നു. അപ്പോൾ തന്നെ ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല എന്നും നാം കാണുന്നു. പിന്നെ നമ്മൾ 8-ാം അധ്യായത്തിൽ തന്നെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഒന്ന്, ആത്മാവിനെ അനുസരിച്ചു നടക്കുന്ന അല്ലെങ്കിൽ ആത്മാവിൽ നടക്കുന്ന നമ്മളിൽ ജഡത്തിൻ്റെ സ്വഭാവമല്ല വെളിപ്പെടേണ്ടത്, ആത്മാവിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടേണ്ടത്. ആത്മാവ് തരുന്ന ആലോചന ഒരുവൻ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആത്മാവിൻ്റെ ഇടപെടലിനെ ഒരു മനുഷ്യന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിനുള്ള വാക്യം 8-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ 27-ാമത്തെ വാക്യമാണ്, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. തീർച്ചയായും ആത്മാവിൻ്റെ ചിന്തയെ മനസ്സിലാക്കുന്നത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഇടപെടൽ ഹൃദയങ്ങളിലാണ് ഉണ്ടാകുന്നത്. ആത്മാവിൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഗൈഡൻസ് ഉണ്ടാകുന്നത് ഹൃദയങ്ങളിലാണ്. അപ്പോൾ ഹൃദയങ്ങളിൽ നിന്ന് ആത്മാവിൻ്റെ ചിന്തകളെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമാണ് ആത്മാവിൽ നടത്തപ്പെടുവാൻ സാധിക്കുന്നത്. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിനെ പല മിഷണറി യാത്രകൾക്കകത്തും പരിശുദ്ധാത്മാവ് വിലക്കുന്ന സംഭവങ്ങളുണ്ട്, ആത്മാവ് ചില ഇടത്തേക്ക് നയിക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതിനെ വേണ്ടുമണ്ണം മനസ്സിലാക്കി എടുക്കുമ്പോൾ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം വേറൊരു ലെവലിലോട്ട് പോകുകയും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ഡിസിപ്ലിൻ ഉണ്ടാകുകയും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഒരു വിശുദ്ധിയുടെ പൂർണ്ണത നിങ്ങളിൽ വെളിപ്പെടുവാനായിട്ടും ഇടയായിത്തീരും. സ്വർഗം അത് ആഗ്രഹിക്കുന്നു, ദൈവം അതാണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ആരാധിക്കാൻ മാത്രം ആത്മാവിനെ ആശ്രയിക്കാതെ ആരാധിക്കുന്നവരുടെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ആത്മാവിൻ്റെ വരമുള്ളവൻ്റെ അകത്തിൽ നിന്നും ആത്മാവിൻ്റെ ഫലവും കൂടെ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ വിഷയം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, നമ്മളിൽ നിന്ന് പുറത്തു വരേണ്ടത് ആത്മാവിൻ്റെ വരം മാത്രമാകരുത്, ആത്മാവിൻ്റെ ഫലവും കൂടെ തിരിച്ചറിയണം. ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിൽ നിങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നിങ്ങൾ ദൈവമക്കളെങ്കിൽ നിശ്ചയമായും നിങ്ങളെ ചേർക്കുവാൻ കർത്താവ് വരുവാൻ സമയമെടുത്തു വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാളിനെ പറ്റി പറയുന്നത്, കർത്താവിൻ്റെ വരവിനെ പറ്റി പറയുന്നത് നോഹയുടെ കാലഘട്ടം പോലെ, ലോത്തിൻ്റെ കാലഘട്ടം പോലെ വളരെ വഷളത്വം നിറഞ്ഞ
ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പാപം വിരൽ തുമ്പിൽ ചലിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധിയുടെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കുക, വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പല ഉപദേശങ്ങളും പല പഠിപ്പിക്കലുകളും മനുഷ്യനെ കൺഫ്യൂഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈബിൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞു തരുന്നു, ദൈവം അശുദ്ധിക്കല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്, വിശുദ്ധിക്കാണ്, വിശുദ്ധീകരണത്തിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശുദ്ധിയാണ്. നമുക്ക് സ്വയമായി നമ്മളെ വിശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ വിശുദ്ധിയിൽ നടക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു തന്ന് ആത്മാവിൽ ഗൈഡൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് നടക്കുവാൻ, സകല നീതിയിലും നടക്കുവാൻ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അയച്ചു തന്നിരിക്കുന്നത്. അത് ഈ ദിവസങ്ങളിൽ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിലൂടെ നയിച്ച് നടത്തപ്പെട്ട് ഒരു വിശുദ്ധനായി ജീവിച്ച് ഒരു വിശുദ്ധനായി കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ മരിച്ച് വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് കടന്നു വരുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായിത്തീരും. ജീവനോടെ നിങ്ങൾ ശേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് രൂപാന്തരപ്പെടുവാൻ അതിനുള്ള അവസരങ്ങളെ ഒരുക്കപ്പെടും. അതുകൊണ്ട് അടിവരയിട്ടിങ്ങനെ പറയട്ടെ, കർത്താവ് വരുന്നത് വിശുദ്ധന്മാരെ ചേർക്കാനാണെങ്കിൽ ആ വിശുദ്ധിയിൽ നിങ്ങളെ നടത്തുന്നത് ആത്മാവാണ്. ഇന്ന് പകലിൽ നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ ലൈഫിലേക്ക് കയറുവാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ആത്മാവിനെ അനുസരിച്ച് ദൈവം തരുന്ന ആലോചനകൾക്കനുസരിച്ച് ഒരു ദൈവപ്രസാദമുള്ള ദൈവപൈതലായി ജീവിക്കുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.